മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചു. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണ്. ടൂറിസം മേഖല പരമാവധി പ്രകൃതി സൗഹാർദ്ദമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡീസലിൽ പ്രവർത്തിക്കുന്ന ബോട്ട് ഇലക്ട്രിക് ആക്കിയത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി. അണക്കെട്ടിലെ ബോട്ടിംഗ് ആണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചത്. ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4 ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ ചാർജിൽ 4 മണിക്കൂർ പ്രവർത്തിക്കും. 50 ലക്ഷം രൂപ ചെലവിട്ട് വൈദ്യുത എഞ്ചിനും ബാറ്ററികളും ഇറക്കുമതി ചെയ്താണ് ഹൈഡൽ ടൂറിസം അധികൃതർ ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ഫാമിലി ബോട്ട് ഇലക്ട്രിക് ബോട്ടാക്കി മാറ്റിയത്. ഒരു ദിവസം 12 ട്രിപ്പുകൾ നടത്താൻ കഴിയും. 20 പേർക്ക് 2000 രൂപയാണ് നിരക്ക്. വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്ന ശബ്ദമലിനീകരണം, ഡീസൽ ഉപയോഗം മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം എന്നിവ ഇലക്ട്രിക് ബോട്ട് സർവീസിൽ ഉണ്ടാകില്ല. ബോട്ടുകളുടെ അമിത ശബ്ദം ആനകളുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കുന്നുവെന്ന കാരണത്താൽ ഹൈക്കോടതി ആനയിറങ്കലിലെ ബോട്ട് സവാരി നിരോധിച്ചിരുന്നു. ആനകളുടെ വിഹാര കേന്ദ്രമായ മാട്ടുപ്പെട്ടിയിലും സമാന സാഹചര്യം ഭാവിയിൽ ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രിക് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. പവനേറുന്ന തങ്കമാണ് ബി എ രാജകുമാരി. Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.